ബഡ്ജറ്റ് 250cc കമ്മ്യൂട്ടർ ബൈക്ക് ശ്രേണിയിലേക്ക് 2017-ലായിരുന്നു യമഹയുടെ FC25 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. കുറഞ്ഞ വിലയും മെയിൻ്റനൻസ് കോസ്റ്റും നല്ല കംഫർട്ടും മിഡ് റേഞ്ച് പെർഫോമൻസും എല്ലാം കൊണ്ടും FC25 ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട ബൈക്കായിട്ട് മാറി. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് FC25ൻ്റെ ഏറ്റവും പുതിയ BS6 വേർഷനാണ്. എന്തെല്ലാമാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. മോട്ടോറെവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നിന്നും ചങ്ങനാശ്ശേരിക്ക് പോകുന്ന വഴിയിൽ ഇഴിഞ്ഞില്ലം എന്ന സ്ഥലത്ത് എംസ് റോഡിൻ്റെ സൈഡിൽ തന്നെയുള്ള ഭാരത് യമഹ എന്ന ഷോറൂമിൽ നിന്നുമാണ് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് ഇന്ന് FC25 തന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മളൊരു ഷോറൂമിൽ നിന്നും റിവ്യൂ ചെയ്യാനായിട്ട് വണ്ടി എടുക്കുന്നത്. സെയിൽസ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. FC25 വരെയുള്ള യമഹയുടെ എല്ലാ വണ്ടിയും ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് പോകാം. BS6 വേർഷനിലേക്ക് മാറിയപ്പോൾ FC25ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ വ്യത്യാസം ഹെഡ്ലാമ്പ് യൂണിറ്റിൽ തന്നെയാണ്. മുന്നത്തെ ആ ഒരു ഡിസൈനൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഒരു ബൈ ഫങ്ഷണൽ LED യൂണിറ്റാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ MT-15ലൊക്കെ കാണുന്ന അതേ ബൈ ഫങ്ഷണൽ LED യൂണിറ്റാണ് വെച്ചിരിക്കുന്നത്. ഒരു LED DRLs അതിന് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ വൈസ് നോക്കിയാൽ എനിക്ക് പഴയ ആ ഒരു രീതിയിലുള്ള എല്ലാം ഭയങ്കര ഇഷ്ടം, എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടമാണ്. അതായിരുന്നു കാണാനൊക്കെ ഭംഗി. പക്ഷേ പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഇപ്പോൾ നല്ല പ്രകാശം കൂടിയിട്ടുണ്ട്. രാത്രി യാത്രകളൊക്കെ തന്നെ ഒരുപാട് നല്ല വിസിബിലിറ്റി തരുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നോക്കുമ്പോൾ നല്ലൊരു മാറ്റമായിട്ട് തന്നെ നമുക്ക് പറയാം. LED DRLsഉം ആ ഒരു ബൈ ഫങ്ഷൻ LED ഒക്കെ തന്നെ സ്വിച്ച് ചെയ്യാനുള്ള സ്വിച്ചുകളും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പ്രകാശം ഉറപ്പ് തരുന്ന ഹെഡ്ലാമ്പ് യൂണിറ്റ് ആക്കിയിട്ട് FC25 മാറിയിട്ടുണ്ട്. ഇനി വൈസറിൻ്റെ കാര്യം നോക്കിയാൽ ഈ FC25ൽ ചെറിയൊരു വൈസറാണ് കൊടുത്തിട്ടുള്ളത്. FCS25ലേക്ക് വരുമ്പോഴേക്കും കുറച്ചും കൂടെ നീളം കൂടിയിട്ടുള്ള വൈസറാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലെ സസ്പെൻഷൻ്റെ കാര്യത്തിൽ മാറ്റമൊന്നും തന്നെ വന്നിട്ടില്ല. 41 mm ഡയമീറ്ററുള്ള ഫോർക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല കംഫർട്ട് തരുന്ന സസ്പെൻഷൻ തന്നെയാണ്. കഴിഞ്ഞ വേർഷനിൽ നമ്മളത് കണ്ടിരുന്നതാണ്. ഈ മുന്നിലെ ഡിസ്പ്ലേക്ക് നോക്കിയാൽ 252 mm ഡയമീറ്റർ വരുന്ന ഡിസ്ക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതും കഴിഞ്ഞ വേർഷനിൽ തന്നെ വന്നിരുന്നതാണ്. ടയറിൻ്റെ സൈസ് നോക്കിയാൽ 180 ടയർ സൈസുള്ള MRF ടയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 17 ഇഞ്ച് തന്നെയാണ് വീൽ സൈസ് വരുന്നത്. എഞ്ചിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി കൊടുത്തിരിക്കുന്ന എഞ്ചിൻ കൗള് താഴ്ഭാഗത്തായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല നീളത്തിനാണ് അത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്ലാസ്റ്റിക്കുമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണത്. മഫ്ലറിൻ്റെ ഡിസൈനിൽ മാറ്റമൊന്നും തന്നെ വന്നിട്ടില്ല. കഴിഞ്ഞാണ് നമ്മൾ കണ്ട ആ ഒരു മിഡ്ഷിപ്പ് മഫ്ലർ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. സൗണ്ട് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയിലിരുന്ന് പോകുമ്പോൾ വളരെ നല്ലൊരു ഫീൽ തരുന്ന സൗണ്ടാണ് ഇപ്പോൾ വണ്ടിയിൽ നിന്ന് വരുന്നത്. പിന്നിലെ ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യം നോക്കിയാൽ 220 mm ഡയമീറ്റർ വരുന്ന ഡിസ്ക് ബ്രേക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നിലും ABS അവൈലബിൾ ആണ്. ഡുവൽ ചാനൽ ABS ആണ് ഈ വണ്ടിയിൽ വരുന്നത്. വീൽ സൈസ് നോക്കിയാൽ 17 ഇഞ്ച് തന്നെയാണ് വരുന്നത്. 140/70 MRF ടയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തവണയും റേഡിയൽ ടയർ ഒഴിവാക്കിയിരിക്കുകയാണ്. സാരി ഗാർഡും ടയർ ഹഗ്ഗറും ഒക്കെ തന്നെ പഴയ ഒരു രീതിയിൽ തന്നെയാണ്. വളരെ ഉപകാരപ്പെടുന്ന രീതിയിൽ അതെല്ലാം ചെയ്തിട്ടുണ്ട്. 46 ടീത്തുകളുള്ള സ്പ്രോക്കറ്റാണ് പിന്നിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ടെയിൽ ലാമ്പിൻ്റെ കാര്യത്തിൽ യമഹ ഇപ്പോൾ പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. MT-15ലും ഈ FC25ലും ഒക്കെ തന്നെ വളരെ മനോഹരമായ ടെയിൽ ലാമ്പാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ നല്ല ഭംഗിയാണ് റോഡിലൂടെ ഈ വണ്ടി ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ. വളരെ മികച്ച രീതിയിൽ തന്നെ അത് ആ ഒരു LED ലൈറ്റൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഇൻഡിക്കേറ്റേഴ്സ് ഇത്തവണയും ഹാലജൻ ബൾബ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. LED ആയിട്ട് മാറ്റിയിട്ടില്ല. എന്നാലും യമഹ തന്നെ എക്സ്ട്രാ ആക്സസറി ആയിട്ട് LED ഇൻഡിക്കേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഷോറൂമിൽ ഇതുവരെ എത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞ ഉടനെ എത്തുമായിരിക്കും. റിഫ്ലക്ടറൊക്കെ തന്നെ പഴയ ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോരും. മുന്നിലെ മഡ്ഗാർഡിന് കുറച്ച് നീളം കൂടുതലായതുകൊണ്ട് ആ ഒരു എഞ്ചിൻ കൗഡിൽ തട്ടുമെന്നുള്ളൊരു സംശയം നമുക്കുണ്ടാവും കാഴ്ചയിൽ. പക്ഷേ ഞാൻ നോക്കിയിരുന്നു, അത് തട്ടുന്നൊന്നും തന്നെ ഇല്ല. സിംഗിൾ ഹോണാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. ഇനി എഞ്ചിൻ്റെ കാര്യം നോക്കിയാൽ 249cc ഓയിൽ കൂൾഡ് എഞ്ചിൻ തന്നെയാണ് വരുന്നത്. BS6 എഞ്ചിനിലേക്ക് മാറിയപ്പോൾ പവറിലും ടോർക്കിലും ഒന്നും കാര്യമായി മാറ്റമൊന്നും തന്നെ വന്നിട്ടില്ല. 20.8 PS പവർ 8000 RPMലും 20.1 Nm ടോർക്ക് 6000 RPMലുമാണ് ഈ ഒരു എഞ്ചിൻ മാക്സിമം ഉൽപ്പാദിപ്പിക്കുന്നത്. 5-speed ഗിയർ ബോക്സ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള വളരെ സുഖമായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു 250cc ബൈക്കാണിത്. നമുക്ക് ഓടിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയാം. ഫ്യൂൽ ടാങ്ക് കവറിൻ്റെ എക്സ്റ്റൻഷനായിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു പീസൊക്കെ തന്നെ പഴയ രീതിയിൽ തന്നെയാണ് ഡിസൈനെല്ലാം ചെയ്തിരിക്കുന്നത്. കാര്യമായ മാറ്റമൊന്നും തന്നെ വന്നിട്ടില്ല. വളരെ നല്ല മനോഹരമായ ഒതുക്കമുള്ള രീതിയിൽ തന്നെയാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി സീറ്റിൻ്റെ കാര്യം നോക്കിയാലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു യാത്രയാണ് സീറ്റിൻ്റെ ഭാഗത്തു നിന്ന് അനുഭവിക്കാൻ പറ്റിയത്. നല്ല വൈഡർ ആയിട്ടുള്ള അത്യാവശ്യം നല്ല കുഷീനിങ് ഉള്ള സീറ്റ് തന്നെയാണ് വരുന്നത്. ലോങ് റൈഡിനൊന്നും വലിയ കുഴപ്പമുണ്ടാകുന്നൊന്നും തോന്നുന്നില്ല. പിന്നിലെ സീറ്റിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റിയിരുന്നില്ല, എന്നാലും റൈഡറിൻ്റെ ആ ഒരു സീറ്റിൻ്റെ അതേ കംഫർട്ട് തന്നെയാണ്, അതേ കുഷീനിങ് തന്നെയാണ് പിന്നിലെ സീറ്റിലും കൊടുത്തിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ റൈഡറിനും പില്ലിനും നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് FC25 സീറ്റുകൾ വന്നിരിക്കുന്നത്. റൈഡറിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 795 mm ആണ്. എൻ്റെ ഹൈറ്റ് 173 സെൻറ്റിമീറ്ററാണ്. എനിക്ക് യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതെ കാല് കുത്താൻ പറ്റുന്നുണ്ട്. രണ്ട് കാലുകളും കുത്തിയാൽ അത് ഈ ഒരു രീതിയിലാണ് വരുന്നത്. റൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു പൊസിഷനിലാണ് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷൻ തന്നെയാണെന്ന് പറയാം. പില്ലിൻ ഗ്രാബ് റെയിൽസിൻ്റെ കാര്യം നോക്കിയാൽ അത് സ്പ്ലിറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. ഉപയോഗിക്കാനൊക്കെ തന്നെ വളരെ എളുപ്പമാണ്. നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് അതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നിലെ സസ്പെൻഷൻ്റെ കാര്യം നോക്കിയാൽ 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മോണോക്രോസ് സസ്പെൻഷനാണ് വരുന്നത്. മോശമായ റോഡിലൂടെ പോയപ്പോഴും കോർണർ ചെയ്ത സമയത്തൊക്കെ തന്നെ നല്ലൊരു സ്റ്റെബിലിറ്റി സസ്പെൻഷൻ്റെ ഭാഗത്തു നിന്നും അനുഭവിക്കാൻ പറ്റിയിരുന്നു. FC23 നമ്മൾ കാണുന്ന സസ്പെൻഷൻ തന്നെയാണ് ഈ ഒരു FC25 ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വണ്ടിയുടെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം നോക്കിയാൽ വളരെ മികച്ചത് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ തന്നെ വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. MT-15 നമ്മൾ കാണുന്ന ആ ഒരു ക്വാളിറ്റി, ആ ഒരു ഫീല് തന്നെയാണ് ഇതിലും കിട്ടുന്നത്. എങ്ങൊന്നും അനാവശ്യമായ ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ കേട്ടില്ല. വളരെ നല്ല രീതിയിൽ തന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ യമഹ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഫുഡ് പെക്സിൻ്റെ കാര്യവും നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. FC23 നമ്മൾ കാണുന്ന അതേ ഫുഡ് പെക്സ് തന്നെയാണ് ഈ ഒരു FC25 ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഹാൻഡിൽ ബാറിൽ വന്നിരിക്കുന്ന സ്വിച്ചുകളുടെ കാര്യം നോക്കാം. ഇടതുവശം നോക്കുമ്പോൾ LED DRLനെയും ബൈഫങ്ഷണൽ LED യും തമ്മിൽ ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു സ്വിച്ച് കൊടുത്തേക്കുന്നത് കാണാം. അതിന് സമീപത്തായിട്ട് ഹൈ ബീം ലോ ബീമിനായിട്ടുള്ള സ്വിച്ച് കാണാം. തൊട്ട് താഴെയായിട്ട് ഇൻഡിക്കേറ്റർ, അതിന് താഴെയായിട്ട് ഹോണും കൊടുത്തിരിക്കുന്നത് കാണാം. പാസ് സ്വിച്ച് സെപ്പറേറ്റ് ആയിട്ട് മുൻവശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വലതുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ എഞ്ചിൻ ക്വിൽ സ്വിച്ച് കാണാം, ഇലക്ട്രിക് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചും കാണാം. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്വിച്ചുകൾ തന്നെയാണ് ഈ ഒരു FC25 ഉപയോഗിച്ചിരിക്കുന്നത്. ഇഗ്നിഷൻ ഓൺ ചെയ്യാനുള്ള ഒരു കീ ഹോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ അടുത്ത് തന്നെയാണ് ഇത്തവണയും കൊടുത്തിരിക്കുന്നത്. വളരെ ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇത്തവണയും വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇതിൽ നിന്ന് മാറ്റവും തന്നെ വന്നിട്ടില്ല. നെഗറ്റീവ് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം വേണ്ട ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, ഫ്യൂവൽ ഗേജ്, ഓഡോമീറ്റർ, 2 ട്രിപ്പ് മീറ്റർ, F ട്രിപ്പ്, ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി, ഇൻസ്റ്റൻറ്റേനിയസ് ഫ്യൂവൽ എഫിഷ്യൻസി, ടൈം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വാർണിംഗ് ലാമ്പുകളുടെ ഒരു കാര്യം നോക്കിയാൽ എഞ്ചിൻ മാൽ ഫംഗ്ഷൻ്റെ ആ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ABSന് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഹൈ ബീമിന് ഇൻഡിക്കേഷൻ, ന്യൂട്രൽ ഇൻഡിക്കേറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടില്ല, പക്ഷേ എഞ്ചിൻ കട്ടാകാനുള്ള ആ ഒരു സെൻസർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ വണ്ടിയുടെ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് 14 ലിറ്ററാണ്. FC23 നമ്മൾ കയറിയിരിക്കുമ്പോൾ അതേ ഒരു ഫീൽ തന്നെയാണ് ഇതിലിരിക്കുമ്പോഴും കിട്ടുന്നത്. ടാങ്കിൻ്റെ ആ ഒരു കവർ കുറച്ച് ചെറുതാണെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഹാൻഡിൽ ബാറും കുറച്ച് ഷോർട്ടറാണ് FC23 അപേക്ഷിച്ച് നോക്കുമ്പോൾ. ബാക്കി ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ തന്നെ സെയിം ആയിട്ടാണ് വരുന്നത്. എന്തായാലും ഈ വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. വണ്ടി ഓടിച്ച് പോകുമ്പോൾ ആദ്യം തന്നെ ഫീൽ ചെയ്യുന്നത് വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിനാണെന്നുള്ളതാണ്. ലോ എൻഡിലും മിഡ് റേഞ്ചിലും എല്ലാം തന്നെ നല്ല രീതിയിലുള്ള ടോർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ടെസ്റ്റ് റൈഡ് ബൈക്ക് ആയതുകൊണ്ട് ഇതിൽ സ്പീഡോമീറ്റർ കണക്ട് ചെയ്തിട്ടില്ല. എന്നാലൊരു 80-90 സ്പീഡൊക്കെ തന്നെ വളരെ ക്വിക്കായിട്ട് തേർഡ് ഗിയറിലൊക്കെ തന്നെ എത്തിപ്പെടുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എൻ്റെ ബൈക്ക്, അതായത് FC23 യാത്ര ചെയ്യുമ്പോഴുള്ള അതേ ഫീൽ തന്നെയാണ് ഇതിൽ നിന്നും കിട്ടുന്നത്. FC23 ഒരു 250cc എൻജിൻ വെച്ചാലുള്ള അതേ അനുഭവം. ഇതിൻ്റെ സൈഡ് വ്യൂ മിററുകളും വളരെ ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ചെറിയ മിററുകളാണെങ്കിൽ കൂടി പിറകിലെ കാഴ്ചകളൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരിക്കലും ഒരു ടോപ്പിന് വേണ്ടിയുള്ള വണ്ടിയല്ല, മിഡ് റേഞ്ച് പെർഫോമൻസിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വണ്ടിയാണ്. മറ്റ് 250cc ബൈക്കുകളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് ഇതിൻ്റെ പവറും ടോർക്കും ഒക്കെ തന്നെ തീരെ കുറവാണ്. എന്നിരുന്നാലും നല്ല കംഫർട്ടായിട്ടുള്ളൊരു റൈഡ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. 153 കിലോഗ്രാമാണ് FC25 കേർബ് വെയിറ്റ് വരുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ വണ്ടി കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. വണ്ടിയിൽ വന്നിരിക്കുന്ന ബ്രേക്സിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. വളരെ നല്ലൊരു കോൺഫിഡൻസ് ആണ് ഈ ഒരു ഡുവൽ ചാനൽ ABS ഉള്ള ബ്രേക്സിൽ നിന്നും അനുഭവിക്കാനായിട്ട് പറ്റിയത്. ഇനി വൈബ്രേഷൻ്റെ കാര്യം നോക്കിയാൽ 7000 RPM വരെ യാതൊരു വിധത്തിലുള്ള വൈബ്രേഷൻ ഇവിടെ നിന്നും അനുഭവപ്പെട്ടില്ല. 7000 RPMന് ശേഷം ഹാൻഡിൽ ബാറിൽ ചെറിയ രീതിയിലുള്ളൊരു വൈബ്രേഷൻ അനുഭവപ്പെട്ടു. അതും കാര്യമായിട്ടൊന്നും തന്നെ പറയാനില്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കുറച്ചുകൂടി വിസിബിൾ ആയിരുന്നെങ്കിൽ എന്നൊരു തോന്നലുണ്ടാകുന്നുണ്ട്. നല്ല സൂര്യപ്രകാശമൊക്കെയുള്ള സമയത്ത് പലപ്പോഴും വിസിബിൾ ആകുന്നില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബൈക്ക് ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ കാര്യമാക്കേണ്ടതായിട്ടില്ല. 1,91,000 രൂപയാണ് FC25 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ മറ്റൊരു 250cc ബൈക്കും ഇപ്പോൾ അവൈലബിൾ അല്ല എന്ന് തന്നെ പറയാം. രണ്ട് കളർ ഓപ്ഷൻസിലാണ് FC25 ലഭ്യമാകുന്നത്. 3 കളർ ഓപ്ഷൻസും ബ്രഷ് ഗാർഡും ഗോൾഡൻ കളർ വീൽസും ലോങ്ങർ വൈസറും എല്ലാമായിട്ട് വരുന്ന FCS25ന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,97,000 രൂപയാണ്. 40 കിലോമീറ്റർ പെർ ലിറ്ററിന് മുകളിലുള്ള ഒരു മൈലേജ് ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. മെയിൻ്റനൻസിൻ്റെ കാര്യം നോക്കിയാൽ ഫസ്റ്റ് സർവീസ് 1000 കിലോമീറ്ററിലും സെക്കൻഡ് സർവീസ് 5000 കിലോമീറ്ററിലും അതിനുശേഷം ഓരോ 5000 കിലോമീറ്ററിലും അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴുമാണ് സർവീസ് വരുന്നത്. കാര്യമായ മെയിൻ്റനൻസ് ഒന്നും തന്നെ വരാത്തതുകൊണ്ട് സർവീസിൻ്റെ കാര്യങ്ങളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ യമഹയുടെ വിശ്വാസയോഗ്യമായ ബ്ലൂ കോർ ടെക്നോളജിയോട് കൂടി വരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറിങ്ങിനും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഈ 250cc ബൈക്ക് മിഡ് റേഞ്ച് പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇതൊക്കെയാണ് പുതിയ FC25 BS6 കുറിച്ചുള്ള വിശേഷങ്ങൾ. വാഹനം വാങ്ങാനിരിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും സ്റ്റേ സേഫ് ആൻഡ് ഡ്രൈവ് സേഫ്. ലവ് ഫ്രം ടിബിൻ. ബൈ.